നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു അതിദാരുണമായ വാർത്തയാണ് പ്രേക്ഷകരോട് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. ഇടുക്കി പൂപ്പാറയിൽ നിന്ന് കാട്ടിലൂടെ തമിഴ്നാട്ടിലെ തേനിയിലേക്ക് പോകാൻ ശ്രമിച്ച തോട്ടം തൊഴിലാളികൾ കാട്ടുതീയിൽപ്പെട്ടു. ഇവരിൽ മൂന്ന് പേർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. തേനി സ്വദേശികളാണ് മരിച്ച മൂന്ന് പേരുമെന്നാണ് അറിയാൻ സാധിച്ചത്. കാട്ടുതീയിൽപ്പെട്ട് പൊള്ളലേറ്റ നാല് പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇടുക്കി പൂപ്പാറയിൽ നിന്നും തമിഴ്നാട്ടിലെ തേനിയിലേക്ക് പോയവരാണ് കാട്ടുതീയിൽപ്പെട്ടത്. COVID-19 രോഗവ്യാപന ഭീതിയുടെ പശ്ചാത്തലത്തിൽ യാത്രാ നിയന്ത്രണം കടുപ്പിച്ചതോടെയാണ് ഇവർ കാട്ടുവഴിയിലൂടെ പോകാൻ ശ്രമിച്ചത്. ഇടുക്കിയിലെ തേയിലത്തോട്ടം തൊഴിലാളികളാണ് കാട്ടിൽ അകപ്പെട്ടിട്ടുള്ളതെന്നാണ് റിപ്പോർട്ട്. ആകെ 9 സംഘമാണ് കാട്ടുവഴിയിലൂടെ പോകാൻ ശ്രമിച്ചതെന്നാണ് വിവരം. ഇടുക്കി പൂപ്പാറയിൽ നിന്നും കാട്ടുവഴിയിലൂടെ തേനിയിലേക്ക് കടക്കാനായിരുന്നു ഇവരുടെ ശ്രമം. എന്നാൽ ഇതിനിടെ ഇവർ കാട്ടുതീയിൽപ്പെടുകയായിരുന്നു. അതിനിടെ സംഘത്തിലെ രക്ഷപ്പെട്ടവരിൽ ഒരാൾ വിവരം തേനി ഫയർഫോഴ്സിനെ വിളിച്ച് അറിയിക്കുകയായിരുന്നു. തുടർന്ന് തമിഴ്നാട്ടിൽ നിന്നും ഫയർഫോഴ്സ് സംഘം സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്തി. എന്നാൽ അതിനിടയിൽ തന്നെ 3 പേരുടെ ജീവൻ നഷ്ടമായിരുന്നു. പൂപ്പാറയിലെ തോട്ടങ്ങളിൽ ജനതാ കർഫ്യൂ നടക്കുന്ന ഇന്നും ഇന്നലെയുമെല്ലാം നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ട് തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന വിവരം ഇടുക്കി ജില്ലാ ഭരണകൂടം അറിഞ്ഞിരുന്നു. തുടർന്ന് ഇവരോട് തോട്ടങ്ങളിൽ പ്രവേശിക്കരുതെന്ന് ജില്ലാ ഭരണകൂടം കർശനമായി താക്കീത് ചെയ്തു. ഇതോടെയാണ് തോട്ടം തൊഴിലാളികൾ അതിർത്തി വഴിയും കാനനപാതയിലൂടെയും മറ്റും തമിഴ്നാട്ടിലേക്ക് മടങ്ങാൻ ശ്രമിച്ചത്. എന്നാൽ ഇതിനിടെ തേനി വനമേഖലയിൽ വൻ കാട്ടുതീ രൂപപ്പെടുകയും ഇവർ അതിൽ പെട്ടുപോകുകയുമായിരുന്നു എന്നാണ് വിവരം. അതേസമയം കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കേരളത്തിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. സ്വകാര്യ ഭാഗങ്ങളിൽ പുറത്തിറങ്ങുന്നവർ പോലീസിന് സത്യവാങ്മൂലം എഴുതി നൽകേണ്ടതുണ്ട്. ഈ സത്യവാങ്മൂലം തെറ്റാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. വാഹനങ്ങളിൽ പുറത്തിറങ്ങുന്നവർ എന്താവശ്യത്തിനാണ് പുറത്തിറങ്ങുന്നതെന്നും എവിടേക്കാണ് പോകുന്നതെന്നും എഴുതി നൽകണം. എന്നാൽ അവശ്യവസ്തുക്കൾ, മരുന്ന് തുടങ്ങിയവ വാങ്ങാനും ആശുപത്രി സേവനങ്ങൾക്കും മാത്രമേ ടാക്സി, ഓട്ടോറിക്ഷ ഉപയോഗിക്കാൻ അനുമതി ഉണ്ടാകൂ. അതേസമയം മെഡിക്കൽ ഷോപ്പ്, പലചരക്ക് കട, പാൽ, പച്ചക്കറി, ഡാറ്റാ സെന്റർ, ഇന്റർനെറ്റ്, ടെലികോം തുടങ്ങി ലോക്ക്ഡൌണിൽ സർക്കാർ പ്രവർത്തനാനുമതി നൽകിയ മേഖലകളിലെ ജീവനക്കാർക്ക് പാസ് ലഭ്യമാക്കും. ജില്ലാ പോലീസ് മേധാവിമാരാകും ഈ പാസുകൾ വിതരണം ചെയ്യുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.